മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനം കുറിച്ചു. കിളിമംഗലം GUP സ്കൂളിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു. പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിലാണ് അവർക്ക് അവതരിപ്പിച്ചത് എന്ന് അവിടെ ഉള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നു. ഞങ്ങൾ കുറച്ചുപേരാണ് പഞ്ചായത്തു നിന്നുണ്ടായാലും അവിടുത്തെ ഓട്ടോക്കാരും മറ്റുള്ളവരും പൊതുജനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവര് കണ്ടപ്പോഴാണ് പറഞ്ഞത് അവർക്ക് നല്ലൊരു അധ്യാപനം കിട്ടിയതിന്റെ രീതി മറ്റുള്ളവർക്ക് മാതൃക ആവത്തക്ക വിധത്തിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് കഴിയും, കഴിയണം. അത് അവരുടെ നല്ല ഭാവിക്ക് ഏറ്റവും നല്ല രീതിയിൽ നടത്താനും അവർ പ്രചോദനം ആവും എന്നുള്ളതാണ് ഇന്നലെ നിങ്ങൾ അവതരിപ്പിച്ച ആ തെരുവു നാടകത്തിലൂടെ അവിടെ ഉള്ളവർ പറഞ്ഞത്. ഏറ്റവും സന്തോഷമുണ്ട് കുട്ടികളെ, നമ്മുടെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. എനിക്കതാണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും ഇത്തരം രീതികളെല്ലാം സ്വീകരിക്കുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ കൂടെയും മധ്യനിരത്തിൽ എല്ലാം. പക്ഷെ അതെല്ലാം ഉപരോധിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രവർത്തനം, നമുക്ക് കിട്ടുന്ന നല്ല നല്ല ഉപദേശങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാവത്തക്ക വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരും ജീവിത രീതികൾ എന്നുള്ളതാണ്. നിങ്ങൾ വളർന്നു വരുന്ന സമൂഹമാണ്, അതുകൊണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. നാളെ മുതൽ നമ്മളുടെ ഇന്ന് 2023 അവസാനിക്കുകയാണ്, നാളെ നമുക്ക് പുതുവർഷം ആരംഭിക്കുകയാണ്. വരും സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകളും നേർന്നു. വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് അധ്യക്ഷനായിരുന്നു. സ്കൂളിൽ നടത്തുകയാണ് എന്ന് പറഞ്ഞ ടീച്ചർ ആദ്യം തന്നെ ലക്ഷ്മി ടീച്ചർ വിളിച്ചപ്പോൾ ഈ സ്കൂളിനെ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണം ബദ്രിലാൽ മാഷാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്കൂളിൽ കാര്യമായിട്ടുള്ള ഈ PTA മറ്റുള്ള ആളുകളോട് കൂടി സഹകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ എന്തൊരു പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നതിനും പറ്റാവുന്ന ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ സംവിധാനവും ഉണ്ടാക്കിയത് ഈ മാഷും ഇവിടുത്തെ PTA കൂടിയാണ്. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ 7 ദിവസമായി ഇവിടെ സമന്വയം പരിപാടി ഇവിടെ നടക്കാൻ തുടങ്ങി. വളരെ നല്ല രീതിയിൽ ലക്ഷ്മി ടീച്ചറുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് നമ്മളെ ദിവസവും ഇത് കൂടെ നേരിട്ട് വന്ന് ഇവിടെ പങ്കെടുക്കാറില്ലെങ്കിൽ ഇതിൻ്റെ മുറ്റം വരെ വന്ന് ഇവിടെ പുറത്ത് നിൽക്കുന്നവരെയും കണ്ട് വൈകുന്നേരം നിങ്ങളുടെ കളികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകാറുള്ള ആളാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ സ്നേഹാരമം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിലേക്ക് എത്തുമ്പോഴുള്ള ഒരു സംതൃപ്തിയോടെയാണ് ഈ ക്യാമ്പ് അംഗങ്ങൾ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ സമയം ഈ വേദിയിൽ ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്നത്. 7 ദിവസത്തെ പരിപാടിയാണെങ്കിലും ഇപ്പോൾ സൗമ്യ ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കോർഡിനേറ്ററായിട്ടുള്ള ലക്ഷ്മി ടീച്ചർ 1 മാസമായി ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട്. നിങ്ങൾക്കാണെങ്കിലും ഇത്തവണ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടി വരും റെസിഡൻഷ്യലാണ് എന്നുള്ള ആശങ്ക ചിലപ്പോൾ ഈ വർഷം ആദ്യ തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. കാരണം 7 ദിവസം അതും വെക്കേഷൻ, ക്രിസ്തുമസ് വെക്കേഷൻ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ചിലരെ സംബന്ധിച്ചെങ്കിലും വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും ഇന്ന് ഈ നിമിഷം നിങ്ങളെല്ലാവരും വളരെ വലിയ ഒരു ആത്മസംതൃപ്തിയോടെ ആയിരിക്കാം ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് മുന്നുള്ള അനുഭവങ്ങളൊക്കെ കുട്ടികളിൽ നിന്നും നമ്മളെ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം റീജിയണൽ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ NRAJESH മുഖ്യ അതിഥിയായിരുന്നു. മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് ഷാജിമോൻ PG, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, MPTA പ്രസിഡന്റ് ആസിയ അബ്ബാസ്, കിളിമംഗലം GUP സ്കൂളിലെ PTA പ്രസിഡന്റ് R മണികണ്ഠൻ, MPTA പ്രസിഡന്റ് വിദ്യ രാധാകൃഷ്ണൻ, വികസന സമിതി ചെയർമാൻ AK സൈതലവി, കിളിമംഗലം ഗ്രാമീണ വായനശാല സെക്രട്ടറി P വേലുക്കുട്ടി, പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ജോയിന്റ് സെക്രട്ടറി പ്രമോദ്, ഗ്രാമീണ വായനശാല സെക്രട്ടറി NS ജെയിംസ്, വായനശാല എക്സിക്യൂട്ടീവ് അംഗം ദേവദാസ്, PTA എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCV ന്യൂസ്, പാഞ്ഞാൾ.